ഞാനെന്ന് പറഞ്ഞാൽ അറിയണം, ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടണം.
പക്ഷേ ശങ്കരാചാര്യ പറയുന്നത് ശരി തന്നെ, ജ്ഞാനത്തിന്റെ പല കോണുകളിലൂടെയുള്ള വീക്ഷണങ്ങളാണ്. ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനം പ്രശ്നകരം മനസ്സിനെ ഉപശമിപ്പിക്കുന്നതോ അതാണ് അറിവ്. നമ്മുടെ അറിവൊക്കെ നോക്കൂ, മനസ്സിനെ ചലിപ്പിക്കുന്നത് അസ്വസ്ഥമാക്കുന്നതാണ് ലൗകിക ജ്ഞാനങ്ങൾ മുഴുവൻ. പലതും അറിഞ്ഞതിന് ശേഷം നമ്മൾ പശ്ചാത്തലിക്കാറുണ്ട്, അറിയേണ്ടിയിരുന്നില്ല, അറിയേണ്ടിയിരുന്നില്ല എന്നൊരു വിചാരം അറിഞ്ഞതിന് ശേഷം തോന്നുന്നില്ലേ അസ്വസ്ഥം. അസ്വസ്ഥത ജനിപ്പിക്കുന്നവ വിഷയജ്ഞാനം മുഴുവൻ മനുഷ്യ മനസ്സിനെ ത്രസിപ്പിക്കുന്നതോ പിടിച്ചു കുലുക്കുന്നതോ അല്ലെങ്കിൽ ചലിപ്പിക്കുന്നതോ ഇളക്കുന്നതോ ഒക്കെയാണ്. ശരിക്കുള്ള ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും ഉപശമിക്കും. പ്രശമകരം മനസ്സിന് ശമം ഉണ്ടാക്കി തരുന്നതാണ് അറിവ്. അങ്ങനെയുള്ള അറിവിനെ മാത്രമേ അറിവ് എന്ന് പറയാവൂ, മറ്റുള്ളതിനെയൊക്കെ അവിദ്യ എന്നുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തജ്ഞാനം പ്രശമകരം യതിന്ദ്രിയാണ്. ഇവിടെ ഇന്ദ്രിയ ശബ്ദത്തിന് പഞ്ചേന്ദ്രിയങ്ങൾ എന്നും പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ച കർമ്മേന്ദ്രിയങ്ങൾ ദശേന്ദ്രിയങ്ങളും ദശേന്ദ്രിയങ്ങളുടെ നാഥനായ മനസ്സും ഇങ്ങനെ 11 ഇന്ദ്രിയങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് ആചാര്യനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇന്ദ്രിയാണ് പ്രശമ പ്രശമകരം ഇന്ദ്രിയങ്ങളെയൊക്കെ ശാന്തമാക്കി തീർക്കുന്നതല്ലോ അതാണ് അറിവ്. അറിഞ്ഞവൻ ശാന്തനാവുകയാണ് വേണ്ടത്, ഇളകുകയല്ല ചലിക്കുകയല്ല വേണ്ടത്. അറിഞ്ഞവൻ അടങ്ങും ഒഴുകും, അടങ്ങണം ഒഴുകണം, അല്ലാത്ത അറിവ് അവിദ്യ. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് പൂർണ്ണമായ ഇന്ദ്രിയ നിഗ്രഹവും മനസ്സിന്റെ ഉപശമവും സിദ്ധിക്കുകയുള്ളൂ. എന്നാണ് ഉപനിഷത്തുകൾ പറയുന്നത്. അറിയപ്പെടേണ്ടത് അറിയപ്പെടേണ്ടത് ജ്ഞേയത്തെ കുറിച്ച് നമുക്കറിയില്ല. എന്തിനെയാണ് ശരിക്കും അറിയേണ്ടത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അറിയപ്പെടേണ്ടത് ബ്രഹ്മമാണ്. തത് വിജിജ്ഞാസ്വ തത് ബ്രഹ്മേതി സദവോപ്യഃ സദവസ്തത്വ. അതിനെ അറിയാൻ ശ്രമിക്കൂ എന്നാണ് ആചാര്യന്മാർ ഉപനിഷത്തിലെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശം. അതിനെ അറിയൂ, കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വിഷയീഭവിക്കുന്നതല്ല ഈ ആത്മാവ്. അപ്പൊ അങ്ങനെ ഒന്നുണ്ടെന്ന് എത്ര കെങ്കേണം പിടികിട്ടില്ല. അപ്പോ സൂക്ഷ്മമായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ശ്രുതി തന്നെ വേണം, ഉപനിഷത്തുകൾ തന്നെ വേണം, ഇതാണ് അറിയപ്പെടേണ്ടത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറയുന്നത് തജ്ഞേയം എന്ന് ഉപനിഷത്സു നിശ്ചിതാർത്ഥം തീരുമാനിക്കപ്പെട്ട ഒന്നാണ് സത്യം. ആരാ തീരുമാനിച്ചത്? ഉപനിഷത്ത്. ഞാനോ നിങ്ങളോ നമ്മുടെ പൂർവീരമല്ല തീരുമാനിച്ചത്. ഇതാണ് അറിയപ്പെടേണ്ടത്. തജ്ഞേയം ഏതത് ഉപാസിതവ്യം ഏതത് ഉപാസ്യം. എത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു, ഇതിനെയാണ് ഉപാസിക്കേണ്ടത്, ഇതിനെയാണ് അനുധാപനം ചെയ്യേണ്ടത്. എപ്പോ? ജീവിതത്തിൽ ഉറങ്ങണം, ജീവിതത്തിൽ ഉറങ്ങണം. ഒരിക്കലും വിട്ടുപോകാത്ത ആത്മസ്മൃതി അതാണ് നിലനിർത്തപ്പെടേണ്ടത്, അതാണ് സത്യത്തിലേക്കുള്ള മാർഗം. ഇങ്ങനെയാണ് പറയുന്നത്. തജ്ഞേയം എന്ന് ഉപനിഷത്സു നിശ്ചിതാർത്ഥം ഉപനിഷത്തുകൾ തീരുമാനിച്ച് ആണയിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തോ ആ ബ്രഹ്മവസ്തുവാണ് അറിയപ്പെടേണ്ടത്. അപ്പൊ ജ്ഞാനത്തെയും ജ്ഞേയത്തെയും കുറിച്ച് പറഞ്ഞു. ഇനി ധന്യന്മാരാരാണെന്ന് പറയാം. ധന്യാക്കളാണ് വായിക്കുന്നത്. ധന്യന്മാരാരാണ്? അവരാണ് ലോകത്ത് ധന്യർ, കൃതകൃത്യം, സംതൃപ്തർ, നേടേണ്ടത് നേടിയവർ, ചെയ്യേണ്ടത് ചെയ്തു തീർത്തവർ, സന്തുഷ്ടർ, ശാന്തർ. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞത്, എന്തൊക്കെ നന്മ, എന്തൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ, എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലയോ അതെല്ലാം നേടിയവരാണ് ധന്യം. അതെല്ലാം നേടിയവരാണ് ധന്യം. ഏതൊക്കെ നമ്മുടെ പക്കൽ ഇപ്പൊ ഇല്ലയോ, എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ, അതെല്ലാം സ്വന്തമാക്കിയവരെയാണ് ധന്യൻ ധന്യൻ എന്ന് ഉപനിഷത്തുകളും ആചാര്യന്മാരും പ്രഖ്യാപിക്കുന്നത്.
தே தன்யா புவி பரமார்த்த நிஷ்டிதேக பிரம்மம் மாத்திரமே இவரே உள்ளூ என்று உறப்பு வந்தவரான தன்யன்மார் அல்லது தன்யகள். அவிட ஸ்திரீ புருஷ வித்தியாசம் இல்ல. பிரம்மத்தை சாட்சாத்கரிச்சவன் சாட்சாத்கரிச்சவள் என்னொராளில்ல. பிரம்மஈவ பவதி என்றான். பிரம்மத்தை அறிஞ்சவൻ லிங்கத்தில் பிரயோகிச்சிட்டுണ്ടെങ്കിലും അവിടെ അറിഞ്ഞവൾ എന്ന് കൂടെ ചേർത്തോളും. ബ്രഹ്മമായി മാറുന്നു അയാളുടെ വ്യക്തിത്വം എന്നേക്കുമായ ആ സത്യത്തിൽ ഒതുങ്ങിപ്പോകും. അപ്പൊ ധന്യന്മാരാരാണ്? പരമാർത്ഥമറിഞ്ഞവർ. പ്രപഞ്ചത്തിന്റെ പരമസത്യം അത് തന്നെയാണ് തന്റെയും സത്യം. ആ സത്യത്തെ മനസ്സിലാക്കിയവരാണ് ധന്യന്മാർ. ശേഷാസ്തു. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യമോ? ഒന്ന് പറയുമ്പോ ആരാണ് ധന്യർ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിങ്ങനെ ആത്മവസ്തുവിനെ സാക്ഷാത്കരിക്കാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ടല്ലോ, അവരുടെ കാര്യമോ? അതിൽപ്പെടും നമ്മളൊക്കെ. എനിക്കറിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ അതിൽപ്പെടാത്തവരുണ്ടോ എന്ന്. എന്റെ കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാം. ശേഷാസ്തു ഭ്രമനിലയെ പരിഭ്രമന്ത. മറ്റുള്ളവർ ഭ്രമം നിറഞ്ഞ വഴിതെറ്റിപ്പിക്കുന്ന മനുഷ്യ മനസ്സിനെ ചഞ്ചലമാക്കി തീർക്കുന്ന ഈ ഭ്രമനിലയമായ ജഗത്തിൽ ചുറ്റിക്കറങ്ങുന്നവർ, പരിഭ്രമിക്കുന്നവർ, എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയമില്ലാത്തവർ, നോക്കൂ ലക്ഷ്യബോധമില്ലാതെ ഉഴലുന്നവർ, ഇതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും സ്ഥിതി. എന്ത് ചെയ്യണമെന്നറിയില്ല, വന്നതെന്തിനെന്നറിയില്ല, പോകുന്നത് എങ്ങോട്ടെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഗംഭീരമായില്ലേ അവസ്ഥ? ഇതിനെല്ലാം അവിദ്യാന്ന് പറയുന്നത്. ഒന്നിനെ കുറിച്ച് ഒരു കാര്യവുമില്ല. ലൗകിക ജീവിതമേ തയ്യുന്നുണ്ടോ? അതുമില്ല. അവിടെയും പരാജയം, വലും പരാജയം. അധ്യാത്മമോ? അതിന്റെ ബന്ധം പോലുമില്ല. ചുമ്മാ തിന്നുക, കുടിക്കുക, സന്താനങ്ങൾ ഉത്പാദിപ്പിക്കുക, അങ്ങനെ കഴിയുന്നു. എന്നിട്ട് അതിലൊരു അഭിമാനമോ അഹങ്കാരമോ? ഞാൻ കേങ്ങനാണ്. പേരക്കുട്ടികളുടെ എണ്ണം നോക്കി കല്യാണക്കാരുടെ കേരളത്തെ നിശ്ചയിക്കുന്നു, അറിയാവോ? മക്കളുടെയും പേരക്കുട്ടികളുടെയും മരുമക്കളുടെയും എണ്ണം നോക്കിയിട്ടല്ല ഒരാളുടെ മാഹാത്മ്യം തീരുമാനിക്കപ്പെടുക. അതൊന്നും വേണ്ടാന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞ ഉത്തരം ഞാൻ പറയേണ്ടി വരും. പറഞ്ഞിട്ട് നടക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് ഒരു സത്യദർശി ഒരിക്കലും പറയില്ല, വിവരമുള്ള ആരും പറയില്ല. അതൊക്കെ നടക്കേണ്ടത് നടക്കും. നമുക്ക് ഈ കൂത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യം അവനവനോട് ചോദിക്കുക. മുമ്പേ ഉള്ള കണ്ണെതിരെയുള്ള ചോദിച്ച കാര്യമില്ല. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഇതിൽ പങ്കാളിയാകണം. ആകട്ടാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വിവേകി. പങ്കെടുത്തേ പറ്റൂ എന്ന് തീരുമാനിച്ചാൽ തികഞ്ഞ അവിവേകി. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ശാസ്ത്രം പറയുന്നത് ഞാൻ എടുത്തു പറയുന്നു. അത്രേ വിവേകിയായ അവിവേകിയായ ആരെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട് ശാസ്ത്രം. അപ്പൊ മറ്റുള്ളവർ ആത്മതത്വത്തെ ലക്ഷ്യമാക്കി യാത്രയാകാത്തവർ, അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം ആത്മാവാണെന്ന് തീരുമാനിക്കാത്തവർ, ഈ ഭ്രമനിലയമായ സംസാരത്തിൽ സദാ ചുറ്റിക്കറങ്ങുന്നവർ, ജന്മ പരമ്പരകളിലൂടെ ജനന മരണ രൂപമായ സംസാരത്തിൽ ചുഴലുന്നവരാണ് മിക്കവാറും ആൾക്കാർ. അപ്പോ അവർക്കാണ് എന്നും ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം. ആർക്ക്? അജ്ഞാനികൾക്ക്. ഞാൻ മെജോറിറ്റിയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം കഴിക്കും, നിങ്ങളുടെ കഥ കഴിക്കും. മെജോറിറ്റിയുടെ കൂടെയല്ല, സത്യത്തിന്റെ കൂടെ, പരമാർത്ഥത്തിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. അല്ലാതെ മെജോറിറ്റിയുടെ കൂടെ, മെജോറിറ്റി മണ്ടന്മാരാണ് ഈ ലോകത്തിൽ. അതൊക്കെ തീരുമാനിക്കപ്പെട്ടതാണ്. ബഹുഭൂരിപക്ഷം പറയുന്ന ആൾക്കാരൊക്കെ ഒക്കെ മണ്ടന്മാരാണ്. അവർ ചുമ്മാ ജനിച്ച് മരിക്കാൻ വേണ്ടി ഈ അമ്മാരുടെ പോലെ വന്ന ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിൽ നിൽക്കണോ വേണ്ടോ എന്ന് അറിവുള്ളവർ തീരുമാനിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തെ എട്ട് ശ്ലോകങ്ങളുള്ളൂ. ആദൌ വിചിത്യ വിഷയാൻ മദമോഹരാഗ ദ്വേഷാദി ശത്രുഗണമാഹൃത യോഗരാജ്യാഹ ജ്ഞാത്വാ മദം സമനുഭൂയ പരാത്മവിദ്യ കാന്താസുഖം വനഗൃഹേ വിചരന്തി ധന്യ. പദപ്രയോഗം കേട്ടാൽ തന്നെ സന്തോഷം തോന്നുന്നു. ധന്യരൊന്നും ആയില്ലെങ്കിൽ ചിലതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ്, ചിലതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്, ചിലത് രുചിച്ച് സന്തോഷിക്കുകയാണ്, ചിലത് സ്പർശിച്ച് സന്തോഷിക്കുകയാണ്, ചിലത് ചിന്തിച്ച് സന്തോഷിക്കുന്നത്. ആത്മസ്വരൂപം ഭാവന ചെയ്ത് ആ ഭാവന ചെയ്ത് അതിന്റെ സ്വരൂപത്തെ ഇങ്ങനെ അതിന്റെ രസത്തെ നുണയുകയാണ് വേണ്ടത്. ബുദ്ധിക്ക് ബുദ്ധിയുടെ ബോധ്യമാണ് ആത്മജ്ഞാനം. ബുദ്ധിക്കാണ് ആത്മജ്ഞാനം തെളിയേണ്ടത്.
അതിൽ ഒരു രസം ബുദ്ധി കണ്ടെത്തണം. ആദോ വിചിത്യ വിഷയ, ശരി, ഈ ധന്യതയിലേക്കുള്ള പ്രയാണം എവിടുന്നാ തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ആദോ പല ഗ്രന്ഥങ്ങളും തുടങ്ങുന്ന അതെന്തുകൊണ്ട് കൃത്യമായ ഡേറ്റും സമയവും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആദിയിൽ ഇന്ദ വിവിരി ആദിയിൽ വചനമുണ്ടായി എന്നാണ് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇന്ദ വിവിരി അതെന്തുകൊണ്ടാ കൃത്യമായിട്ടുള്ള ഡേറ്റും സമയവും അറിയില്ല. അതുകൊണ്ട് ആദ്. അതുപോലെ ഇവിടെ സാധനയുടെ തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ ആദവും വിചിത്യ ജയിച്ചിട്ട് എന്തിനെയാ ജയിക്കേണ്ടത്? എന്റെ ശത്രുവിനെ ജയിച്ചത് കൊണ്ട് കാര്യമില്ല. പുറം ജയം ജയമല്ല, അകം ജയം, ഉള്ളിലുള്ള ജയം. ഏ, ഉള്ളിൽ ജയമുണ്ടോ? ഉള്ളിൽ നമ്മുടെ നമ്മെ പരാജയപ്പെടുത്തുന്ന ഒരു ഘടകമുണ്ട്, അതാണ് നമ്മുടെ വാസന. നമ്മെ സദാ വാസനകൾ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അതാണ് നമ്മുടെ യഥാർത്ഥ ശത്രു. ആ ശത്രുവിനെ ജയിക്കാനുള്ള പ്രയത്നം തുടങ്ങണം. ആദോ വിചിത്യ വിഷയ, വിഷയങ്ങളെ പറഞ്ഞാൽ വിഷയങ്ങളിലുള്ള കൊതി. ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ഇന്ദ്രിയങ്ങൾക്ക് തീറ്റ കൊടുത്ത് സന്തോഷിപ്പിക്കുക. അതിനെ ചോദിച്ച പ്രയത്നത്തിനോ അതിനല്ലേ നമ്മൾ ജനിച്ചത്? ഉള്ള നിങ്ങളുടെ വാദം ഗംഭീരം. തിന്നാനും കുടിക്കാനുമാണ് ജനിച്ചത്. എന്താണ് അതാണ് തിന്നാൻ വേണ്ടിയാണ് ജനിച്ചത് അല്ല, ജനിച്ചത് കൊണ്ട് മാത്രം കൊന്നുപോകുന്നതല്ലേ? ജനിച്ചത് കൊണ്ട് മാത്രം വിശക്കുന്നു, ശരീരത്തെ നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് തിരികെയല്ലേ? അതിനെന്തിന് ഇത്രയേറെ വൈവിധ്യം വിറച്ച്? മനുഷ്യന് ഏറ്റവും കൂടുതൽ അടിമയാകുന്നത് നാവിനാണ്. ആ നാക്ക് വലിച്ചു പുറത്തോടെ എടുത്ത് ഒരു കത്തിലുള്ള മോചനമാണ്. അതുകൊണ്ട് രക്ഷയില്ല. ഇങ്ങനെ അടുത്ത പ്രകടനം ജനിക്കുമ്പോൾ പുതിയ നാവുകൊണ്ട് വരും. നാവിലുള്ള കൊതി, രസത്തിലുള്ള ആ കൊതി, തൃഷ്ണ, അതിനെയാണ് കുറയ്ക്കേണ്ടത്. പൊതുവായി ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള തൃഷ്ണയെ ജയിക്കണം. അതാണ് ആദോ വിചിത്യ വിഷയം. മതമോഹരാഗദ്വേഷാദി ശത്രുഗണം ആഹൃത യോഗരാജ്യ. ഈ വേറെ കൊണ്ട് ജയിക്കപ്പെടേണ്ട ശത്രുക്കൾ മോഹം, ഭ്രമം, നഷ്ടം, ഡെല്യൂഷൻ, സത്യമറിയാതിരിക്കുന്ന അവസ്ഥ, രാഗം, വിഷയങ്ങളോടുള്ള അമിതമായ മനസ്സിന്റെ ഒട്ടൽ, വിഷയങ്ങളോടും വ്യക്തികളോടുമുള്ള മനസ്സിന്റെ ഒട്ടലിനെയാണ് രാഗം പറയുന്നത്. ഭൂമസ്വാമിയുടെ നല്ല ഒരു വാക്ക് പറയും, ഡെല്യൂഷണൽ ക്ലിംഗിങ്. ഭ്രമത്തിന് വശപ്രദമായി ഒന്നിൽ ഒട്ടിപ്പോവുക, ഇതാണ് രാഗം. ഇതിന്റെ നേരെ വിരുദ്ധമായ വികാരമാണ് ഒരാളെ അണ്ണെടുത്താ കണ്ടുകൂടാ പറയുന്നത്. അയാള് വരുന്നെങ്കിൽ ഞാൻ വരുന്നില്ല, അയാളുമായിട്ട് വേദി പങ്കിടാൻ ഞാൻ തയ്യാറല്ല. സർവദ്വേഷമോ? അയാളുടെ സംസാരിക്കണ്ട, അയാളുമായിട്ട് ഹസ്തദാനം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അയാളുമായിട്ടൊരു വേദി, അദ്ദേഹം ഒരു സീറ്റിലിരിക്കും, നിങ്ങൾ അടുത്തുള്ള ഒരു സീറ്റിലിരിക്കും. അതിന് പോലും നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പടുത്ത ദ്വേഷം. ഇത് ആധ്യാത്മികത കൂടുതൽ രാഷ്ട്രീയത്തിനല്ലേ ഈ പറയുന്നത്. ആധ്യാത്മിക ആചാര്യന്മാർ ഒരു സ്വാമിക്ക് വേറൊരു സ്വാമിയെ കണ്ട കണ്ടുകൂടാ, അയാൾ വരുന്നെങ്കിൽ ഞാൻ വരുന്നില്ല എന്നാണ്. അയാളുടെ പാട്ട് ഞാൻ കേട്ടില്ല, രണ്ടുപേരും സംഗീതജ്ഞരായിരിക്കും, കേട്ടത് കൊണ്ട് എന്താ ദോഷം? അയാളുടെ പാട്ട് ഞാൻ കേട്ടില്ല, ഇന്നയാളുടെ പ്രഭാഷണമേ ഞാൻ കേൾക്കൂ. എന്തിനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കേട്ടാൽ പോലെ ആരായാലും ചെറിയ കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ അറിവ് നേടാൻ തയ്യാറാകണം. പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ ബ്രഹ്മദേവനെയും തള്ളിക്കളയാനുള്ള ധൈര്യം വേണം. പൊട്ടത്തരം വിളിച്ചു ഇതൊക്കെ എങ്ങനെ തീരുമാനിക്കുന്നതായിരിക്കും നിങ്ങൾ ചോദിക്കുക. അതിനാണ് വിവേകം വേണം. ഇതൊക്കെ തീരുമാനിക്കണമെങ്കിൽ വിവേകം വേണം. മതം അഹങ്കാരത്തെ ജയിക്കണം, മോഹം, ഭ്രമം, മനസ്സിലുള്ള ആ ഓരോ വിഷയങ്ങളോടുള്ള ഭ്രമത്തെ ജയിക്കണം, ആ ഭ്രമം കൊണ്ടുണ്ടാകുന്ന രാഗം, സംഘത്തെ ജയിക്കണം, അതുപോലെ ദ്വേഷത്തെ ജയിക്കണം. ഇങ്ങനെയുള്ള ശത്രുക്കളുടെ ഒരു കൂട്ടമുണ്ട് നമ്മുടെ ഉള്ളിൽ. ആ കൂട്ടത്തെ എല്ലാം ജയിച്ച് യോഗ രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. യോഗം എന്ന് പറഞ്ഞാൽ സത്യവുമായി മനസ്സ് ഒട്ടി നിൽക്കുന്ന അവസ്ഥ. അതിനുള്ള ഒരു മാർഗം, അതിനുള്ള അതിന് സഹായ
അഷ്ടാംഗ യോഗത്തിന് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയും. യോഗം പറഞ്ഞാൽ യൂണിയൻ ആണ്, ചേർച്ച, ഒട്ടൽ, ബന്ധപ്പെട്ട് നിൽക്കുക, പറ്റി നിൽക്കുക, അസോസിയേഷൻ എന്നൊക്കെയാണ്. അപ്പോ യോഗരാജ്യത്തിന്റെ ചക്രവർത്തിയായി മാറണം, ഇന്ദ്രിയ മനസ്സുകൾ നമ്മുടെ നിയന്ത്രണത്തിലാകണം, ഇതാണ് തുടക്കം. ജ്ഞാത്വാപദം സമനുഭൂയ പരാത്മവിദ്യാകാന്താസുഖം. ജ്ഞാത്വാപദം, മഹർഷിമാരുടെയും ഉപനിഷത്തുകളുടെയും തീരുമാനിക്കപ്പെട്ട അഭിപ്രായത്തെ അറിയണം. എങ്ങനെ? ആചാര്യന്മാരിൽ നിന്നോ ഗ്രന്ഥങ്ങളിൽ നിന്നോ അറിയണം. അറിഞ്ഞിട്ട് സമനുഭൂയ പരാത്മവിദ്യാകാന്താസുഖം, അത് കഴിഞ്ഞിട്ട് ഒരു വിവാഹം കഴിക്കണം. ആ കൊള്ളാകേന്ന് ഞങ്ങൾ റെഡിയാകും പറയും. ഒരു കാന്തയെ സ്വന്തമാക്കണം. ആരാണ്? ആത്മവിദ്യ സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഭാര്യ എന്ന് പറഞ്ഞത്. കാന്ത പ്രിയതമ, പ്രിയതമയെ സ്വന്തമാക്കണം. എങ്ങനെയുള്ള ആരാണ് ആ പ്രിയതമ? ആത്മവിദ്യയാകുന്ന കാന്ത. ആ കാന്തയോടൊത്ത് രമിച്ചു കഴിയണം, സന്തോഷിച്ചു കഴിയണം. എവിടെ? വീട്ടിലാണെങ്കിൽ എവിടെയായാലും മനസ്സിലാണല്ലോ സന്തോഷം. നിങ്ങൾ വീട്ടിലോ കാട്ടിലോ പരപ്പുറത്തോ എവിടെയോ ആയിക്കോളൂ, സുഖവും ദുഃഖവും മനുഷ്യന്റെ ഉൾത്തലത്തിലല്ലേ. ഇതിനെ നിഷേധിക്കാൻ പറ്റുമോ? പക്ഷേ ഇവിടെ പറയുന്ന ഈ ധന്യൻ, ഈ കൃതി എഴുതിയ ധന്യനായ ശങ്കരാചാര്യന്റെ പരിപ്രാജകനായിരുന്നു. അതുകൊണ്ട് വനഗൃഹത്തിൽ ആത്മവിദ്യയാകുന്ന കാന്തയോടുകൂടി ലഭിച്ചു കഴിയുന്നു എന്നാണ് അദ്ദേഹം. ആത്മവിദ്യ, പരാത്മവിദ്യ, പരമാത്മവിദ്യ, ജ്ഞാനം, ഉപനിഷജ്ഞാനം, പരാത്മവിദ്യാകാന്താസുഖം, വനഗൃഹയെ വിചരന്തി, വനമാകുന്ന വീട്ടിൽ സഞ്ചരിക്കുന്നവരാണ് പരിപ്രാജകന്മാർ. അപൂർവമായിട്ടേ അവരെ നാട്ടിൽ വരും. കാരണം നാട്ടിൽ നിന്നും കിട്ടാനില്ല. നാട്ടിലുള്ളതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നതാണ്. കാട് അത്രയും നശിപ്പിക്കില്ല, കാടിനെ നമ്മളാണ് നശിപ്പിക്കുന്നത്. കാട് മനുഷ്യനെ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് വനവാസികളായിരുന്നത് ആട് കൃഷിമാർ. വനമാകുന്ന ഗൃഹത്തിൽ വിചരന്തി, സന്തോഷത്തോടുകൂടി, യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ, അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും, നാളെ എന്താകും, എന്നെ ആര് നോക്കും, ഇങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാതെ വനമാകുന്ന വീട്ടിൽ സന്തോഷത്തോടുകൂടെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ധന്യത. മറ്റുള്ളവരൊക്കെ ഭ്രമത്തിൽ കുടുങ്ങിയവർ. ഗുണങ്ങളും ഈ വിവരണങ്ങളും ഒക്കെ കേട്ടിട്ട് എനിക്കും ഇത് വേണമെന്ന് തോന്നണം. അമ്പലത്തിൽ ഉണ്ണിയപ്പം കൊടുക്കുമ്പോ ഒരാളെന്ന് പറയണം, അവിടെ ഉണ്ണിയപ്പം കൊടുക്കുന്നു പറഞ്ഞാൽ ചാടി ഓടണമല്ലോ. ഇത് മാത്രമേ തോന്നി, ഇതിൽ ഒരു താല്പര്യം വരുന്നില്ല. തീറ്റ അത് മാത്രം, ഇവിടെ ഊണ് കിട്ടും, ഇവിടെ ഇന്ദ്രിയ സുഖം കിട്ടും, ഇങ്ങനെ ഊണ് കാണും. നോക്കൂ ഇവിടെ പറയുന്നത്, വീട്ടിലുള്ള സന്തോഷം വേണം. വീട് വേണം എന്നല്ല, എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്, ശങ്കരാചാര്യനെയും തെറ്റായിട്ട് മനസ്സിലാക്കരുത്. വീട് വേണം എന്നല്ല പറഞ്ഞത്, വീട്ടിലുള്ള രതിയെ വേണം. വീട് വേറെ, വീട്ടിലുള്ള സംഘം അല്ലെങ്കിൽ രതിയെ. വീട് പുറത്ത്, വീട്ടിലുള്ള സംഘം, എന്റെ വീട് എന്നുള്ള മമത ഉള്ളിൽ. നമുക്ക് ത്യജിക്കാനുള്ളത് മുഴുവൻ നമ്മുടെ ഉള്ളിലാണ്, പുറത്തൊന്നും വിടാനില്ല. ത്യജിക്കാനുള്ളതും ഉള്ളിലാണ്, നേടാനുള്ളതും ഉള്ളിലാണ്, രണ്ടും ഉള്ളിലാണ്. പുറമേയുള്ള നേട്ടമൊക്കെ വിടാൻ വേണ്ടിയാണ്, വിടാൻ വേണ്ടിയാണ്. പുറമേ നമ്മൾ നേടുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതി തട്ടിയെടുക്കും, പ്രകൃതി തട്ടിയെടുക്കും. അവനവന്റെ ശരീരത്തെ പോലെ പ്രകൃതി തട്ടിയെടുക്കും. പോവില്ല, വിടില്ല എന്നും പറഞ്ഞാൽ ഈ പ്രകൃതി സമ്മതിക്കില്ല. നോക്കണ്ട, കൈക്കൂലി കൊടുത്താൽ അതിന് വഴങ്ങുന്നവളും അല്ല ഇരിക്കുന്നത്. കാലം, അജീയമായ കാലം, ആർക്കും പിടിച്ച് നിർത്താൻ പറ്റാത്ത വേഗതയോടുകൂടി കൂലം കുത്തി ഒഴുകുന്ന നദിയെ പോലെയാണ് കാലത്തിന്റെ പ്രവാഹം. ആ പ്രവാഹത്തിന്റെ മുമ്പിൽ ഗംഭീരന്മാർ പോലും പതറിപ്പോകും, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ഈ കാലപ്രവാഹത്തിൽ ഒഴുകിപ്പോകുന്നത് നമ്മുടെ ശരീരം മാത്രമാണ്. ഞാൻ ശരീരമല്ല എന്ന് തീരുമാനിച്ചാൽ കഥ കഴിഞ്ഞില്ലേ? സുഖം ഞാൻ ഈ ദേഹമല്ല, ദേഹത്തെ കൊണ്ടുപോട്ടെ,
സ്വാമി രാമദേവന്റെ അവസാനത്തെ വാക്കുകൾ അങ്ങനെയായിരുന്നു. അദ്ദേഹം ഗംഗയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോ വെള്ളത്തിൽ ആണ്ടുപോയതാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാരായണ സ്വാമി തീരത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഒന്ന് രണ്ട് പ്രാവശ്യം മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരാൻ ശ്രമിച്ചു, പക്ഷേ ചുഴിയിൽ പെട്ട് അങ്ങനെ താഴുമ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുതായിരുന്നു, "If it is thy will, let it be done. If it is thy will, let it be done." ഇത് അങ്ങയുടെ തീരുമാനമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈശ്വര ഇച്ഛയാണെങ്കിൽ അത് നടക്കട്ടെ, ഞാനാരതിനെ ലംഘിക്കാൻ. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ ശക്തിയാണ് കാലം, പ്രകൃതി പിടിച്ചു ചുഴറ്റിടുന്ന വണ്ണം സുഹൃതികൾ പോലും അവോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്യുകയില്ല. അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ഗുരുദേവന്റെ വാക്കുകൾ, വികൃതി വിടുന്നതിനാണ് വേല ചെയ്യേണ്ടത്. വേല എന്ന് പറഞ്ഞാൽ കർമ്മം. കർമ്മത്തിന്റെ പച്ച മലയാളമാണ് വേല. അമ്പലപ്പുഴ വേലയുണ്ട്, അതല്ല വേല കണ്ട വേല കളി. അപ്പൊ പ്രകൃതിയെ പിടിച്ചു നിർത്താൻ ഗംഭീരന്മാർക്ക് പോലും പറ്റില്ല. മഹർഷിമാരുടെ ശരീരം പോലും പ്രകൃതിയാകുന്ന പ്രവാഹത്തിന്റെ കുന്തൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയി കഴിഞ്ഞു. നമ്മളൊക്കെ പിടിച്ചു നിൽക്കാൻ. അപ്പൊ വീട് കുഴപ്പമല്ല, വീട്ടുകാരിൽ കുഴപ്പമല്ല, വീടിനോടുള്ള മമതയാണ്. എന്റെ വീട്ടിലില്ല, എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, എന്റെ വീട്, എന്റെ സ്വത്ത്, എന്റെ വാഹനം, എന്റെ പ്രോപ്പർട്ടീസ്, എന്റെ ഷെയർ സർട്ടിഫിക്കറ്റ്, എന്റെ വാട്സപ്പ് ഐ ഡി, എല്ലാം എന്റെ എന്റെ. നമ്മൾ അറിയാതെ എല്ലാത്തിലും ഈ എന്റെ എന്നൊരു മുദ്ര നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട്, ഒരു സീൻ വെക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് എന്റെ ഇഷ്ടദേവത, ആ ഇഷ്ടദേവത പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു തരും, അവന്റെ ഇഷ്ടദേവത വേറെ, എന്റെ ഇഷ്ടദേവത വേറെ. നമ്മൾ തമ്മിൽ അടി, എന്നെ പറയുന്ന ഇഷ്ടമല്ല, എന്റെ ഇഷ്ടദേവതയെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ മമത നമ്മൾ അറിയാതെ നമ്മുടെ കർമ്മത്തിൽ രോഗാണുക്കളെ പോലെ കടന്നു കൂടും. ഒരു വൈറസ് ആണ്, ജ്ഞാനം മാത്രമാണ് അതിനുള്ള ആന്റി വൈറസ്. ഞാനും എന്റെയും പോണമുള്ളിൽ, അല്ലാതെ രക്ഷയില്ല. അപ്പോ അഭോഗതി ഹേതു ഭൂതാവും, അതിന്റെ അർത്ഥം ഞാൻ പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഞാൻ പ്രഭാവം ചെയ്തിട്ടുള്ളത്. അഭോഗതി ഹേതു ഭൂതാവും, വാക്കിന്റെ അർത്ഥം തന്നോ, മനുഷ്യനെ അപഹസിപ്പിക്കുന്ന ഗൃഹം. അയ്യോ, നമ്മളൊക്കെ കുഴി വീട് കിടക്കുകയാണോ? ആണെന്നാണ് ചങ്കരായ പറയുന്നത്, പറയല്ലേ. കാരണം അദ്ദേഹം കൊണ്ടുപോയിട്ടില്ല, വിവാഹമില്ലല്ലോ, കുട്ടികളില്ലല്ലോ. ഈ ഗൃഹസ്ഥകർമ്മത്തെ എന്തിനാ ഇങ്ങനെ പുച്ഛിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗൃഹസ്ഥകർമ്മത്തെ പുച്ഛിക്കുകയല്ല, ഈ ഗൃഹസ്ഥന്മാരാണ് സന്യാസിക്ക് ഭിക്ഷ നൽകുന്നത്. അറിയാമോ? അല്ലെങ്കിൽ ആറ് വട്ടം കിടക്കേണ്ടി വരും. ബ്രഹ്മചാരിയും സന്യാസിയും അവരെ നിലനിർത്തേണ്ടത് ഗൃഹസ്ഥന്മാരുടെ ധർമ്മമാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് നന്ദി കേടല്ലേ എന്ന് നിങ്ങളാവില്ല അല്ലേ? കണ്ണീച്ചോരല്ലേ? എന്തിനാ ഇത് പറയുന്നത്? വീടിനെയോ വീട്ടുകാരെയോ കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് ദോഷമുണ്ടാക്കുന്ന മമതയെ നീക്കാൻ വേണ്ടി. എപ്പോഴും ഒരു വസ്തുവിലുള്ള സംഗമോ മമതയോ ഇല്ലാതാകുന്നത് അതിലുള്ള ദോഷത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമാണ്. മധുര പലഹാരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരാൾക്ക് പറയണം മധുരം കഴിക്കരുത് എന്ന് പറയും. എന്തിന്? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അപ്പൊ അസുഖം വന്നാലേ മധുരം ഒഴിവാക്കാവല്ലേ? അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതേസമയം ഈ വ്യക്തിക്ക് പ്രമേഹ രോഗം ബാധിച്ചു എന്നിരിക്കട്ടെ, ഡയബറ്റീസ് പിടിച്ചു, ഡോക്ടർ പറയാം മധുര പലഹാരങ്ങൾ കഴിക്കരുത്, കഴിച്ചാൽ കഷ്ടപ്പെടും. ഇതുപോലെയാണ് ഈ ശങ്കരാചാര്യം പറയുന്നത്. അഭോഗതി ഹേതു ഭൂത ഗൃഹേ, മനുഷ്യന്റെ മനസ്സിനെ പതിപ്പിക്കുന്ന വീടും വീട്ടിലെ ഉപകരണങ്ങളും വീട്ടുകാരും ഒക്കെ അവരിലുള്ള അവരെ ഒന്നും ചെയ്യുന്നത്, അവർ പാവങ്ങളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ്, നമുക്ക് ജനിച്ച കുട്ടികളാണ്. അവരെ ഒന്നും ചെയ്യരുത്, അവരെ തല്ലിക്കൊല്ലാൻ നോക്കരുത്. അവരിൽ എന്റെ എന്നുള്ള ആ ഭാവനയെ ഇല്ലാതെ അതെന്തിനേന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും. ഡോക്ടർ പ്രമേഹ രോഗിയോട് പറയുന്നത് പോലെ മധുരം കഴിച്ചാൽ കഴിക്കാം, കഷ്ടപ്പെടണ്ടെന്നുണ്ടെങ്കിൽ മധുര പലഹാരങ്ങൾ വർജിക്കുക. അത് രോഗമുള്ളവർക്കല്ലേ, ഇവിടെ ഈ രോഗത്ത് ജനിക്കുന്ന വന്ന് ജനിക്കുന്ന സർവജീവന്മാരും മമതയാകുന്ന രോഗവും കൊണ്ടുവന്നാണ്, ഒക്കെ രോഗികളാണ്. അപ്പൊ ആ രോഗം ഇല്ലാതാകാൻ ഇതേയുള്ള മാർഗം എന്താ? സംഘം ഉപേക്ഷിക്കുക, മമത ഉപേക്ഷിക്കുക. ആത്മേക്ഷയോപനിഷദർത്ഥരസം വിബന്ധ,
ആത്മേച്ഛ കൊണ്ട് ആത്മാവിനെ അറിയണം എന്ന് പറഞ്ഞാൽ തന്നെത്താൻ അറിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഉപനിഷത്തുകൾ വായിച്ച് അതിന്റെ അർത്ഥത്തെ രസിക്കണം. വായനയിൽ രസം കണ്ടെത്തുന്നുണ്ടല്ലോ, പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലായി പോയിന്നേ ഉള്ളൂ അല്ലേ. വായിച്ച് രസിക്കാറുണ്ട്, അഞ്ചിന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് രസമാണ്. വായിച്ച് രസിക്കാറുണ്ട്, ചിന്തിച്ച് രസിക്കാറുണ്ട്, ആലോചിച്ച് രസിക്കാറുണ്ട്, സംഗീതം കേട്ട് രസിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഈ രസം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ദ്രിയ തലങ്ങളിലാണ് എന്ന് വിചാരിക്കരുത്, അത് മനസ്സലത്തിലും ബുദ്ധിതലത്തിലും ഉണ്ട്. രസം, രസം എന്നുള്ളത് ആത്മാവിന്റെ പര്യായമാണ്. എത്ര ഭംഗിയായിട്ട് പറയുന്നു ഈ ആത്മാവ് നിങ്ങളുടെ സ്വരൂപമുണ്ടല്ലോ അത് രസകരമാണ്, രസം തന്നെയാണ്. രസഗ്യേവ അയം ലബ്ധ്വാ ആനന്ദീ ഭവതി, ഈ രസത്തെ നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ ആനന്ദിയായി തീരില്ല, ആനന്ദം അനുഭവിക്കുന്നവരായി തീരില്ല. അതുകൊണ്ട് അവനവന്റെ അന്തരാത്മാവിനെ സാക്ഷാത്കരിക്കുക തന്നെ വേണം. അടുത്തത് എന്താ പറയുന്നത്, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇതിന്റെ അർത്ഥം ചാൻഡി പിന്നെ മനസ്സിലാക്കാതെ ഇത് തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞോണ്ട് നടക്കാനാണ് ഇതൊക്കെ അർത്ഥം. എനിക്ക് കടുത്ത അമർഷമുണ്ട് ഈ കാര്യത്തിൽ, അതി കഠിനമായ അമർഷമുണ്ട്. അറിയാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്നില്ല. ഗോ ഓൺ റിപ്പീറ്റിംഗ് ദ സെയിം തിങ് എവരി ഡേ, എന്തർത്ഥം എന്നെങ്കിലും ഇതിന്റെ അർത്ഥം അറിയണ്ടേ. അർത്ഥം അറിയാതെ വേദം ചൊല്ലുന്നവന് വേദം ചൊല്ലുന്നതിന്റെ പ്രയോജനമില്ല എന്നാണ് വേദം തന്നെ പറയുന്നത്. എത്ര പേര് അർത്ഥം അറിയുന്നുണ്ട് എന്ന് വെച്ച് വേദം പഠിക്കേണ്ടതാണ്? ആദ്യം പഠിക്കൂ, പിന്നെ അർത്ഥം അറിയാൻ ശ്രമിക്കൂ. ഇത് അർത്ഥം അറിയാനുള്ള ശ്രമം ഇല്ലേ ഇല്ല, പഠിച്ചോണ്ടേയിരിക്കും. ശ്വസിക്കുക, ആരാണ് ശ്വാസത്തെ പുറത്തേക്ക് വിടുക, ആരാണ് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിക്കുക, ആരാണ് വിശ്വസിക്കുക, ഇത് രണ്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ശ്വാസം ഉള്ളിലേക്ക് കയറുന്നതും വായു ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് പോകുന്നതും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ഉള്ളിൽ ആകാശത്തെക്കാളും സൂക്ഷ്മമായ ഒരു തത്വമുണ്ട്, അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ആര് ശ്വസിക്കും എന്നാണ് ഉപനിഷത്ത് ആകാശ ആനന്ദ, ആനന്ദമയമായ ഒരു ആകാശം സൂക്ഷ്മ സത്യം ഒരു ഓരോ ജീവിയുടെയും ഉള്ളിൽ ഇല്ലായിരുന്നെങ്കിൽ, നസ്യാതെ ഇല്ലായിരുന്നുവെങ്കിൽ ആരിവിടെ ശ്വസിക്കും? ന പ്രാണേന ന ച അപാനേന ജീവോ ജീവതി കശ്ചന ഇതരേണ ജീവന്തി യസ്മിന്നേതാ ഉപാശ്രിതം. ഇതും ഉപനിഷത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരാൾ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ പറയുന്നത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് എന്തുള്ളത് കൊണ്ട് ശ്വാസം ഉള്ളിലേക്കും പുറത്തും പോയി വരുന്നു? അതിന്റെ ഉത്തരവില്ല, അതിന്റെ ഉത്തരവില്ല. എന്തുകൊണ്ട് ഒരാൾ മരിച്ചു പോകുന്നു? അയാളുടെ പ്രാരബ്ധം തീർന്നു എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട് ശ്വാസോച്ഛ്വാസം നിലച്ചു, ഹൃദയമിടിപ്പ് നിലച്ചു? ഉള്ളിലിരിക്കുന്ന ആൾ തീരുമാനിച്ചു മതി, ഈ ശരീരത്തിൽ ഉള്ളത് മതി, തീരുമാനിക്കുമ്പോൾ ഇറങ്ങിപ്പോ. അപ്പോ പ്രാണനെ കൊണ്ടോ അപാനനെ കൊണ്ടോ അല്ല, പ്രാണൻ ഊർഭഗതി അപാനൻ അഹോഗതി, മുകളിലേക്കും താഴേക്കും പ്രവഹിക്കുന്ന രണ്ട് വായുക്കളാണ് യഥാക്രമം പ്രാണനും അപാനനും. ഈ പ്രാണാപാനന്മാരെ കൊണ്ടല്ല ഒരു ജീവനും ഇവിടെ ജീവിക്കുന്നത്. പിന്നെ എന്തിനെ കൊണ്ട് ആരാശ്രയിച്ചെന്ന് ചോദിച്ചാൽ നപ്രാണേന നജാപാനേന ജീവോ ജീവതി കശ്ചന ഇതരേണ ജീവന്തി, മറ്റൊന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ, മറ്റൊന്നുണ്ട്, അതിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാണനും അപാനനും എന്തിനെ ആശ്രയിച്ചിരിക്കുന്നുവോ അതാണ് ആ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബോധം. ബോധത്തിന്റെ ശക്തിയാണ് പ്രാണൻ. ആ പ്രാണാപാനന്മാർ ഈ ബോധത്തിൽ നിന്ന് സ്പന്ദിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും ശ്വസിക്കില്ല, ജീവിക്കില്ല. ആത്മേച്ഛയാ ഉപനിഷദർത്ഥരസം നിബന്ധ, ഉപനിഷത്തിന്റെ അർത്ഥരസത്തെ പാനം ചെയ്തു. എങ്ങനെയാ കുടിക്കുക? കണ്ണുകൊണ്ട് രൂപങ്ങളെ കാണുന്നത് കണ്ണുകൊണ്ട് കുടിക്കലാണ്. കുടിക്കുന്നത് വെള്ളവും പാലും കുടിക്കുന്നത് പോലെ എപ്പോഴും വായു കൂടെ തന്നെ വേണമെന്നില്ല. ചെടി കൊണ്ട്
ഒന്ന് കേട്ട് രസിക്കുന്നത്, ഒരു പാട്ടോ എന്തെങ്കിലും ഒന്ന് കേട്ട് രസിക്കുന്നത് ചെവി കൊണ്ടുള്ള കുടിക്കലാണ്, മൂക്ക് കൊണ്ടുള്ള കുടിക്കലാണ് മണം. വലിച്ചു കേൾക്കുന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് കുടിക്കുകയാണ്. ചിലപ്പോ സ്ത്രായൊക്കെ മൂക്കിന്റെ അകത്ത് കയറി പോകും, അത്ര ശക്തിയോടുകൂടിയാണ് വലിക്കുന്നത്. മസാലദോശയുടെ മണം കേട്ട് കഴിഞ്ഞാൽ ഹോട്ടലിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മസാലദോശ പറന്ന് ഇയാളുടെ മൂക്കിൽ കൂടെ ഉള്ളിലോട്ട് പോകും. അത്ര ശക്തിയായിട്ടാണ് മണം വലിച്ചു പിടിക്കുന്നത്. എന്താ കാരണം? പുതി തന്നെ ദോശ മുമ്പിൽ വരുമ്പോ കഴിക്കുക എന്നുള്ളത് വേറെ, മണം വലിച്ചു കുടിച്ച് ദോശ എന്തായാലും അടുത്ത് വരാൻ പോകുന്നില്ല, ഇയാളാണ് ദോശയുടെ അടുത്ത് പോകാൻ പോകുന്നത്, അതാണ് സംഭവിക്കുന്നത്. എന്ത് വേണം? ഉപനിഷദർത്ഥങ്ങൾ കുടിച്ച് രസിക്കാനുള്ള ഒരു മനസ്സിന്റെ ഉടമയാവണം. അതിനെന്താ? സത്വിഷയങ്ങൾ കേട്ട് രസിക്കണം. അയ്യോ, അങ്ങനെയൊക്കെ രസിക്കാൻ പറ്റുമോ? ഞങ്ങൾ കളിച്ച് രസിക്കും, ചിരിച്ച് രസിക്കും, സിനിമ കണ്ട് രസിക്കും, ഫലിത ബിന്ദുക്കൾ കേട്ട് രസിക്കും. ഓരാ ആ സ്വഭാവത്തെ മാറണം. അതിനൊക്കെ സമയമില്ലേ? നാളെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ആളാണ് ഈ സമയം ഉണ്ടെന്ന് പറയുന്നത്. എത്ര വെട്ടിയില്ലോ എന്ന് ആലോചിച്ച് നോക്കൂ, അതിനൊക്കെ സമയമുണ്ടല്ലോ എന്നാണ്. എത്ര സമയമുണ്ട്? ഉറപ്പുണ്ടോ വൈകുന്നേരം നമ്മളെ ജീവനോടെ ഉണ്ടാവുമെന്ന്? ഇയാളൊക്കെ ഒന്ന് ധന്യാഷ്ടകം പറയാന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്നു. അങ്ങനെ വിചാരിക്കരുത്, സംഭവിക്കും. സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാണ്. ഉറപ്പിച്ച് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത്ര അനിശ്ചിതമാണ് ജീവിതം. ജീവിതത്തെ കുറിച്ച് ജ്യോതിവാസത്തെ പറയുന്നതെന്തെന്നു? കാറ്റിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇലയുടെ തുമ്പിൽ തൂങ്ങി നിൽക്കുന്ന ജലഗണം പോലെയാണ്. എപ്പോ വേണമെങ്കിലും വീട് പോകാം. ഒരു ചെറിയ കാറ്റടിച്ചാൽ ആ ജലത്തുള്ളിൽ താഴെ പഠിച്ചു പോകാം. അപ്പൊ അതിന് ജീവിതത്തിന് യാതൊരു ശാശ്വത സ്ഥിതിയുമില്ല, ഒന്നും ഉറപ്പില്ല. പോളിസി ഒക്കെ എടുത്ത് വെക്കാമേ ഉള്ളൂ. എൽ ഐ സിയുടെ ആൾക്കാരിരിക്കുകയാണ്, അവരുടെ പ്രധാന ജോലി തന്നെ ആൾക്കാരെ കൊണ്ട് പോളിസി എടുപ്പിക്കുക. ഉണ്ട് ജി ഐ സി കാരും ഉണ്ട്, പല ഇൻഷുറൻസ് കമ്പനിക്കാരും ഉണ്ട് നമ്മുടെ മുമ്പിൽ. വാഹന ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇൻഷുർ ചെയ്തോളൂ വേണ്ട അഭിപ്രായമില്ല, പക്ഷെ അതിന്റെ നശ്വരത നല്ല പോലെ മനസ്സിലാക്കണം. സ്പൃഹ ഉള്ളിൽ നിന്ന് പോകണം. സ്പൃഹ എന്ന് പറഞ്ഞാൽ സംഘം. വിഷയങ്ങൾ അനുഭവിച്ച് മനുഷ്യൻ തൃപ്തി വരുത്തില്ല. ആ കൊതി സൂക്ഷ്മ രൂപത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നു. അനുഭവിച്ചതൊക്കെ ചുമ്മാ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ അനുഭവിച്ച ഓരോന്നും അതിന്റെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടേ പോകും. ആ ഇംപ്രഷൻ വീണ്ടും അതിനെ അനുഭവിക്കണം എന്നുള്ള പ്രേരണ നൽകുന്നു. ഇതിനെയാണ് വാസന. വാസന ഞാൻ ചുമ്മാ കണ്ടതല്ലേ ഉള്ളൂ, കേട്ടതല്ലേ ഉള്ളൂ, കാണുന്നതാണ് എന്ന് വെച്ചാൽ കണ്ണടച്ച് പിടിക്കാൻ പറ്റുമോ? കാണേണ്ടതേ കാണാം, കാണാൻ പാടില്ലാത്തത് കാണാം. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളെ വിലക്കുന്നത്. നീ കാണേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ കാണേണ്ട പലതും അത് നേരത്തെ കാണുന്നുണ്ട് അല്ലേ? ഓരോരുത്തരും പ്രായമില്ലേ, പാകതയില്ലേ, അതിന് മുമ്പ് കണ്ടാൽ അത് ദോഷം ചെയ്യും. കണ്ടതും കേട്ടതും കുഴപ്പം ചെയ്യും. പഴയ പ്രോഗ്രാമാണ് കണ്ടതും കേട്ടതും, ദോഷം ചെയ്യും. ഇന്ദ്രിയ അനുഭവങ്ങൾ വീണ്ടും ആ ഇന്ദ്രിയ അനുഭവങ്ങൾക്കായുള്ള ഒരു കൊതി ജനിപ്പിക്കും. വീതസ്പൃഹ, ഈ ധന്യന്മാർ സ്പൃഹയില്ലാത്തവരാണ്. വിഷയഭോഗപദേ വിരക്ത, വിഷയസുഖങ്ങളിൽ വിരക്തി വന്നവരാണ്. വേണ്ട, ആരെങ്കിലും നിങ്ങളോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ട എന്ന് നെഞ്ചിന് കൈവച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ ധന്യനെന്ന് ഉറപ്പിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം എന്ന് തരാൻ കഴിവുള്ളവരാണ് പറയണം. നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരാം. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്. സർവേശ്വരനാണല്ലോ, അദ്ദേഹത്തിന് കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരാമെന്ന് പറയുമ്പോൾ ധൈര്യമായി സന്തോഷത്തോടുകൂടി ആ ഭഗവാന്റെ അടുത്ത് എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നവനെയാണ് ഭഗവാന് ഇഷ്ടം. നമ്മളൊക്കെ എനിക്ക് ഭഗവാനെ ഇഷ്ടം, എന്റെ ഇഷ്ടദേവത ഭഗവാൻ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ആലോചിക്കുന്നു. ഇല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നാ ഇനി ആലോചിച്ചിട്ടുള്ളൂ. യോമേ ഭക്ത സമേ പ്രിയ, എന്റെ ഭക്തന്മാരിൽ പ്രിയപ്പെട്ടവനാര്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്തനാര് എന്ന് കൃഷ്ണൻ ഗീതയിൽ ഭക്തിയോഗത്തിൽ 12 അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. 10-12 പദ്യങ്ങളിൽ അതൊന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നമ്മളൊക്കെ ഈശ്വരന് പ്രിയപ്പെട്ടവരാണോ അല്ലയോ എന്നുള്ളത് അപ്പ എടുത്ത് വായിച്ചു നോക്കണം. വായിച്ചു നോക്കണം ആ 12 പദ്യം. ഭഗവാന് പ്രിയപ്പെട്ട, ഐ ആം ഡിയർ ടു മൈ ലോർഡ്. ആലോചിച്ച് നോക്കണം. എങ്ങനെ ആലോചിച്ച് നോക്കും? ഭഗവാന്റെ ചോദിക്കുന്ന ഈ 12 പദ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭക്ത ലക്ഷണങ്ങൾ എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ ഭഗവാൻ പ്രിയപ്പെട്ടവൻ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനല്ല.
നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വൺ ഡേ ലവ് അത് പോരാ. ലവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എനിക്ക് ഭഗവാനെ ഇഷ്ടമാണ്, ഭഗവാനെ എന്നെ ഇഷ്ടമാണ്. ഇതിന്റെ വൺ ഡേ ട്രാഫിക്കാണ്. ഭക്തി എന്ന് പറയുന്നത് ടു വേ, ടു വേ ആവണം. വീതസ്പൃഹന്മാരായി വിഷയഭോഗങ്ങളിൽ സംഘമില്ലാത്തവരായി, ആ വിഷയസുഖങ്ങൾ അനുഭവിക്കണം എന്നുള്ള കൊതി ഇല്ലാത്തവരായി, വിരക്തന്മാരായി ധന്യാഹ ചരന്തി, ധന്യന്മാർ സഞ്ചരിക്കുന്നു. എന്തിനാ ശങ്കരാചാര്യ ഇങ്ങനെ ചരന്തി ചരന്തി എന്ന് കൂടെ കൂടെ പറയുന്നത്? ഒരിടത്ത് ഇരുന്നാൽ എന്താ ഈ ധന്യന്മാർക്ക് എന്നൊരു സംശയം തോന്നുന്നില്ലേ? ഒന്നാമത് അദ്ദേഹം ശങ്കരാചാര്യ ഒരു പരിപ്രാജകനായിരുന്നു. പരിവ്രജതി, വ്രജതി എന്ന് പറഞ്ഞാൽ ഗച്ഛതി, പോകുന്നു എന്നാണ്. പരിവ്രജനം എന്ന് പറഞ്ഞാൽ സന്യാസം, ഒരിടത്ത് സ്ഥിരമായിട്ട് ഇരിക്കാത്തവൻ. എന്തിനാ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചു എല്ലാവർക്കും ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് സുഗന്ധം പേറിയ കാറ്റ് എല്ലാവർക്കും ആ സുഗന്ധം എത്തിക്കുന്നതിനായി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് വീശുന്നത് പോലെ മഹാത്മാക്കൾ ദേശാന്തരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ അറിവും പാണ്ഡിത്യവും മഹത്വവും ജ്ഞാനബലവും ഒക്കെ കൂടുതൽ ആളുകളിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് സഞ്ചരിക്കുന്നു എന്നാണ്. വിജനേഷു വിമുക്ത സംഘ, പക്ഷേ ഇവരുടെ സഞ്ചാരം മിക്കവാറും വിജനപ്രദേശങ്ങളിലൂടെ. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം മനുഷ്യരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം എന്തുകൊണ്ടോ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഈശ്വരനുമായി ബന്ധം സ്ഥാപിച്ചതിന് മനുഷ്യബന്ധങ്ങൾ ആവശ്യമില്ല. മനുഷ്യബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നതാണ്, സംഘത്തെ ഉണ്ടാക്കുന്നതാണ്. ഈശ്വരനുമായുള്ള സംഘം നിസ്സംഗതയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് സത്സംഗത്വേ നിസ്സംഗം, സത്വമായിട്ട് മാത്രം സംഘം വെച്ചോളൂ. ആ സത്വമായിട്ട് സംഘം വെക്കുന്ന ഏർപ്പാടുകൾ പറഞ്ഞു തരുന്ന പരിപാടികളെയും നമ്മൾ സത്സംഗം സത്സംഗം എന്ന് പറയാറ് അല്ലേ. നമ്മുടെ ഒരു സത്സംഗമുണ്ട് കേൾക്കാൻ പോകണം എന്ന് പറയാറില്ല. അപ്പൊ വിജനങ്ങളിൽ സംഘമില്ലാത്തവരായി സഞ്ചരിക്കുന്നു ഈ ധന്യന്മാർ. ും ഈ ധന്യ ശബ്ദം ഒരു പ്രാവശ്യമെങ്കിലും വരും. അതാണ് ഈ ധന്യാട്ടകത്തിന്റെ പ്രത്യേകം. ആ ധന്യം ധന്യൻ എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഓരോ പദ്യത്തിലും വന്നിട്ടുണ്ടാവും. ത്യക്വാഹമിതി ബന്ധകരെ പദേ ദ്വേ, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വിടാനുള്ളത്. ഒരുപാടൊന്നും വിടാനില്ല, രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഈ രണ്ടിനെ വിട്ടാൽ എല്ലാം വിട്ടതിന് തുല്യം. രണ്ടേ രണ്ട്, ഞാൻ എന്റെ അഹന്തയും മമതയും, ഈഗോവും മൈനസ് ഞാനും എന്റേതും. ഞാൻ ഒരാളാണ് അതിൽ സംശയമില്ല, പക്ഷെ എന്റേതുകൾ എന്റേത് ഒന്നല്ലല്ലോ പലതുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒറ്റയും എന്റേതുകൾ പലതുമാണ്. ഞാൻ എന്റെ എന്നുള്ള രണ്ട് ഭാവത്തെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിച്ചാൽ വേറൊന്നും വിടാനില്ല. സർവത്യാഗം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ത്യക്വാമഹമിതി, എന്തുകൊണ്ട് ഈ ഞാനിനെയും എന്നെ എന്റെ എന്നുള്ള ഭാവത്തെയും വിടണം എന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും നിങ്ങളെ സംസാരമോ സംസാരബന്ധത്തിൽ തളച്ചും കിട്ടിയിടും, ബന്ധമുണ്ടാക്കുന്നു. നമ്മൾ ആരെങ്കിലും ബന്ധം ഇഷ്ടപ്പെടുന്നവരാണോ? പിന്നെ ബന്ധങ്ങൾ വേണ്ടേ? അച്ഛൻ അമ്മ സഹോദരന്മാർ ഭാര്യ ഭർത്താവ് കുട്ടികൾ, ബന്ധം വേണ്ടേ? ഈ ബന്ധത്തിന്റെ അർത്ഥം എന്തെന്നറിയാം? ഒരു നാഗോളത്തെ ബന്ധനം. അപ്പൊ എന്നെ കെട്ടിയിട്ടോ, എനിക്ക് കെട്ടി ഇടപെടും, ഞാൻ കെട്ടിയിടപ്പെടുന്നതാണ് എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നവരോട് ഒന്നുമില്ല, ഹാറ്റ്സ് ഓഫ്. വെറുതെ പറയാനില്ല, ഞാൻ ഇങ്ങനെ ജീവിക്കൂ. ആ നിങ്ങളുടെ അഹങ്കാരം മമത എന്ന വെള്ളമുള്ള പറഞ്ഞിട്ടും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ഇങ്ങനെ കഴിയൂ. വളരെ സന്തോഷം സുഹൃത്ത്, ഒത്തും ഇല്ലെങ്കിൽ ഞാൻ പോയാലോ? എന്താ ചെയ്യുക? അജ്ഞാനിയുടെ കട്ടപിടിച്ച അന്ധകാരത്തിന്റെ മുമ്പിൽ മഹാത്മാ പിന്മാറുകയും നോക്കി. കട്ടപിടിച്ച അജ്ഞാനം, ഒന്നും ചെയ്യാൻ പറ്റില്ല. മായയുടെ വൈഭവം ഇല്ലാതെ വേണമെന്ന് പറയാം. ത്യക്വാഹമിതി ബന്ധകരെ, അതാണ് ബന്ധമുണ്ടാക്കുന്ന ഞാൻ എന്റെ എന്നുള്ള രണ്ട് ഭാവങ്ങളെ വിട്ടിട്ട് മാനാപമാന സദൃശ, മാനം അപമാനം ഇത് രണ്ടിനെയും തുല്യമായി കാണണം. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രയാസം വരുന്നത്. നിന്ദയെയും സ്തുതിയെയും തുല്യമായിട്ട് കാണുകയും
എന്താ, ഞാൻ എന്നുള്ള ഭാവം ഇല്ലെങ്കിൽ ഈ നിന്ദയും സ്തുതിയും തുല്യല്ലേ? ഒന്ന് ആലോചിച്ചു, ഞാൻ എന്നുള്ള ഒരു ഉദ്ധാരം ഒന്നുമില്ല. ഒരാളെ നമ്മെ പൂജിച്ചാലെന്ത്, നിന്ദിച്ചാലെന്ത്? പണ്ട് ഈ അമ്പലപ്പാളകളും അഴിച്ചു വിട്ടേക്കെ, അതിനെ ആരും ഉപദ്രവിക്കില്ല. നല്ല പഠിച്ചു കൊടുത്ത് തീറ്റയൊക്കെ കിട്ടി ഇനി നടക്കണം. ഈ അമ്പലപ്പാളയുടെ അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന പശുവിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല പോലെയാണ് ജ്ഞാനിയുടെ മുമ്പിലുള്ള നിന്ദാസ്തുതികൾ എന്ന് പറഞ്ഞാൽ എന്താ? പശുവിന്റെ മാലിലൊരു മാലചാർ, അല്ലെങ്കിൽ കാളയുടെ അമ്പലക്കാളയുടെ കഴുത്തിലൊരു മാലചാർ, അതവിടെ കിടക്കും, പൂവാടും, അത് കൊഴിയും, അവസാനം നാര് മാത്രമാവും. അതും കൊണ്ടാണ് ഇല്ലേ, പശുവിനുണ്ടോ നാരും മാലയും തമ്മിലുള്ള വ്യത്യാസം? ഇല്ലല്ലോ. എന്നെ സ്തുതിച്ചാലും എനിക്ക് വളരെ പ്രത്യേകിച്ച് ഒരു സന്തോഷം കൂടുതലൊന്നുമില്ല, നിന്ദിച്ചാലും ഞാൻ ദുഃഖിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് നിന്ദയും സ്തുതിയും തുല്യമാകുന്നത്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനിന്റെ കട്ടി കുറഞ്ഞാലേ മനസ്സിലാവൂ. മാനാപമാന സദൃശാണ്, അപ്പോഴാണ് മാനവും അപമാനവും തുല്യമായി തീരുന്നത്. സമദർശിനശ്ച, എല്ലായിടത്തും സമദർശനം, സമമായതിനെ ദർശിക്കുക എന്നാണ് ആ വാക്കിൽ. എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണുക എന്നല്ല, എല്ലാറ്റിനെയും ഒന്നായിട്ട് കണ്ടാൽ വലിയ കുഴപ്പമുണ്ടാകും. സമദർശി എന്ന് പറഞ്ഞാൽ പണ്ഡിത സമദർശിനാണ്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുചിചൈത്ര സ്വഭാവേയ പണ്ഡിത സമദർശിനാണ്. വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കുകയും വേണാന്തം വാണിമാണ്. പണ്ഡിത സമദർശിനാണ്, ഞാൻ എല്ലാവരെയും സമമായിട്ട് കാണും. എല്ലാവരെയും സമമായിട്ട് കാണാൻ പറ്റില്ല. ആനയെയും പൂച്ചയെയും ഒരുപോലെ കാണാൻ പറ്റും. ആന ആനയാണ്, പൂച്ച പൂച്ചയാണ്. എന്താണ് എവിടെയാണ് ഒരുമ? രണ്ടും ബ്രഹ്മമാണ് എന്നുള്ള ഒരുമ ഉള്ളിൽ സൂക്ഷിക്കണം. അതാണ് സമദർശിത്വം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമദർശികളായവർക്ക് മാനാപമാനങ്ങൾ തുല്യമായി തീരും. കർത്താരം അന്യമവഗമ്യ, അവരുടെ ഉള്ളിൽ ഞാൻ എന്നുള്ള ഭാവം നഷ്ടപ്പെട്ടു പോകുമ്പോ പിന്നെ അവരിലൂടെ നടക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നൊരു ചോദ്യം അല്ലേ. എന്റെ ഉള്ളിലെ ഞാൻ ഉപശമിച്ചു, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം എന്റെ ഉള്ളിലില്ല. അപ്പോ എന്നിലൂടെ സംഭവിക്കുന്ന പ്രവൃത്തികൾ ആരാ ചെയ്യുന്നത്? കർത്താരം അന്യം, മറ്റൊരാളാണ് കർത്താവ് എന്ന് ഇയാൾ തീരുമാനിച്ചിരിക്കുന്നു. ആ അന്യശബ്ദത്തിന് പ്രകൃതി എന്നോ ഈശ്വരൻ എന്നോ അർത്ഥം പറയാം. ഈശ്വരന്റെ ശക്തി വിശേഷം തന്നെയാണ് പ്രകൃതി. കർത്താരം അന്യമവഗമ്യ, മറ്റൊരാളാണ് എന്റെ ശരീര കർമ്മ ചലനങ്ങളുടെ പോലും ഉത്തരവാദി എന്ന് മനസ്സിലാക്കി തദർപ്പിതായി ആ ഈശ്വരന് തന്റെ കർമ്മങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. ഞാനായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല പ്രഭോ, എന്നിലൂടെ ചെയ്യുന്നത് അങ്ങാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തികളിലുള്ള ഗുണദോഷങ്ങൾ അങ്ങേക്ക് സ്വന്തം. ഇങ്ങനെയാണ് നമ്മൾ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തരാവുക. കുർബന്തി കർമ്മ പരിപാകഫലാലി, ആ കർമ്മത്തിന്റെ പരിപാകം, അതാണ് കർമ്മഫലം. ആ കർമ്മഫലത്തെ പോലും ഈശ്വരന് സമർപ്പിക്കുന്നു. കർമ്മങ്ങൾ ചെയ്യുമ്പോ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ അതിന്റെ ഫലങ്ങളെ ഈശ്വരന് സമർപ്പിക്കുക, ഈശ്വരനെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരന് വേണ്ടിയാണ് എന്റെ കർമ്മങ്ങൾ എന്ന് തീരുമാനിക്കുക. അങ്ങനെയുള്ളവരാണ് ധന്യാത്മാക്കൾ. ചെറിയൊരു ബ്രേക്ക് എടുക്കാം. വെറും ബ്രേക്ക് ആണോ ഈ ബ്രേക്ക് ആണോ എനിക്ക് അറിയില്ല. ചോദിക്കണം, ഈ ബ്രേക്ക് ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അടുത്ത വിദ്യ കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലേക്ക്